എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അന്നേരം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാങ്ങ അച്ചാറാണ്. അന്നേരം മാങ്ങ അച്ചാറെന്ന് പറയുമ്പം ഞാൻ പൊതുവെ എപ്പോഴും മാങ്ങ അച്ചാർ ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇഞ്ചിയോ വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഞാൻ മാങ്ങ അരിഞ്ഞെടുക്കും, പിന്നെ അത് കുറച്ച് ഉപ്പ് ഉപ്പുപൊടിയിട്ട് ആ മാങ്ങയൊന്ന് പുരട്ടി നമ്മൾ എല്ലാം ഒന്ന് എടുത്തിട്ട് നമ്മളൊരു ഹോളുള്ള കിഴുത്തുള്ളൊരു പാത്രമില്ലേ, ആ പാത്രത്തിനകത്ത് കുറച്ചു നേരം വെച്ച് കഴിയുമ്പം ആ മാങ്ങയിലെ വെള്ളം എല്ലാം ഒന്ന് വലിഞ്ഞു കിട്ടും. അങ്ങനെയാണ് ഓൾറെഡി എപ്പോഴും അച്ചാറിടുന്നത്. പക്ഷെ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല. മാങ്ങ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നല്ലെണ്ണ, ഉപ്പുപൊടി, ഉലുവാപ്പൊടി, പിന്നെ കായം, ഇത്രയും മാത്രമേ ഞാൻ എപ്പോഴും മാങ്ങയ്ക്ക് അത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതാണ് എനിക്കിഷ്ടം. ഞാൻ മറ്റുള്ള ചേരുവകളൊന്നും ചേർക്കാറില്ല. എന്നാൽ നമുക്ക് എങ്ങനെയാണ് മാങ്ങാച്ചാറ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഞാനിങ്ങനെ എന്താണ് ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാങ്ങാച്ചാറ് തയ്യാറാക്കാൻ കുറച്ച് നല്ലെണ്ണ ഞാൻ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. അതിന് ഒരുപാടൊന്നും ഒഴിക്കണ്ട, കുറച്ചൊഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നല്ലെണ്ണ ചൂടായിട്ട് വന്നു. ഞാനാണെങ്കിൽ മാങ്ങാച്ചാറിടുമ്പോൾ ഒരുപാട് നല്ലെണ്ണ അങ്ങനെ ഒഴിക്കാറില്ല. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പക്ഷെ കടുക് വേണം. ചിലർ കടുക് അരച്ചൊക്കെ ചേർക്കും, പക്ഷെ ഞാൻ അരച്ചൊന്നും ചേർക്കുന്നില്ല. കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫാക്കിയേക്കാം. ഞാൻ സ്റ്റൗ പിന്നെ കത്തിക്കാറില്ല. മുളക് പൊടിയെല്ലാം കരിയുക. അതുകൊണ്ട് ഞാനങ്ങ് സ്റ്റൗ അണച്ചിട്ടാണ്. നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട്. സ്റ്റൗ ഞാനങ്ങ് ഓഫാക്കി കുറച്ച് മുളക് പൊടി ഈ സൈഡിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം, അല്ലേ കരിയും. പിന്നെ ഒരു ലേശം കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങ് ഇട്ട് കൊടുത്തേക്കാം. പിന്നെ ഒരു നുള്ളു കായം, ശകലം കായം. പിന്നെ അതുങ്ങളുടെ കായപ്പൊടിയാണെങ്കിൽ കായപ്പൊടി ചേർക്കുക, കായമാണെങ്കിൽ കായം ചേർക്കുക. പിന്നെ ശകല ഉലുവാപ്പൊടി. ഈ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഉപ്പുപൊടി ചേർക്കാൻ നോക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ട് മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. അതായത് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതിനകത്തൊട്ടും എണ്ണയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും, പക്ഷേ അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഞാൻ അരിഞ്ഞ് വെച്ചങ്ങ് മാങ്ങ അവിടെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, ബാക്കിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് എണ്ണ കാണുമ്പോൾ വിചാരിക്കും അയ്യോ എണ്ണയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും, പക്ഷേ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നാളെ ആകുമ്പോഴത്തേക്ക് സെറ്റായിട്ട് വരും. ഇന്നത്തേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞോളും. മാങ്ങാച്ചാറിന് അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും ഞാൻ അങ്ങനെ ചേർക്കാറില്ല. അന്നേരം മുളക് പൊടിയോ എന്തെങ്കിലും കുറവാണെങ്കിൽ അത് നിങ്ങൾ ചേർക്കുക. പക്ഷേ ഇത് ഇപ്പോഴല്ല, അത് കാണുമ്പോൾ ഇത് നാളെ ആകുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു എന്താണ് ഞാൻ പറയുന്നത്, മാങ്ങാച്ചാർ എങ്ങനെയാണ് നമ്മൾ സാധാരണ കൂട്ടുന്നത് അതുപോലെ ആയിക്കോളും. അന്നേരം ഞാൻ അതിനകത്ത് ഒരുപാട് എണ്ണ ചേർക്കത്തില്ല. അങ്ങനെ മാങ്ങാച്ചാറെല്ലാം നമ്മുടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് മാങ്ങാച്ചാർ എപ്പോഴും തയ്യാറാക്കുന്നത്. അന്നേരം ഇതിനകത്ത് ഞാൻ കണ്ടില്ലേ ഇഞ്ചി ഇട്ടിട്ടില്ല, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊന്നും ഞാൻ ഇടത്തില്ല. ജസ്റ്റ് മുളക് പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടി, പിന്നെ ഉപ്പ്, നല്ലെണ്ണ, അന്നേരം ഇത്രയേ ചേർക്കത്തുള്ളൂ. നല്ലെണ്ണ കണ്ടില്ലേ ഒരുപാടൊന്നും തെളിഞ്ഞൊന്നും നിൽപ്പില്ല. അതായത് തെളിഞ്ഞൊന്നും വന്നിട്ടില്ലല്ലോ. അന്നേരം മാങ്ങാച്ചാറ് കണ്ടല്ലോ എല്ലാവരും. അന്നേരം മാങ്ങാച്ചാർ എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കണം. അന്നേരം ഇത് നാളെ ആകുമ്പോഴത്തേക്ക് എന്താണ് ആ എണ്ണയോ എണ്ണയും വെള്ളം അയം ഉപ്പ് എല്ലാം ഒന്ന് തെളിഞ്ഞിങ്ങനെ മണ്ടയിൽ വരും, മുകളിൽ വരും, മണ്ടയിലല്ല മുകളിൽ വരും. അന്നേരം എല്ലാവരും ഇതുപോലെ തന്നെ മാങ്ങാച്ചാറ് തയ്യാറാക്കി നോക്കുക. പിന്നെ എല്ലാവർക്കും എൻ്റെ തിരുവോണദിന ആശംസകൾ. അന്നേരം ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം.